ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർ ആൻഡ് ബൈക്ക് അപ്ഡേറ്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നമ്മുടെ തമ്പ്നെയിൽ കണ്ട പോലെ 40 കിലോമീറ്റർ മൈലേജിലുള്ള ഒരു സ്വിഫ്റ്റ്. ഇത് പോസിബിൾ ആണോ അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു തള്ളാണോ അതോ എന്താണ് ഇതിന്റെ ഫാക്ട് എന്നാണ് നമ്മൾ ചെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹൈബ്രിഡിലേക്ക് മാറി, അതായത് ഫുള്ളി ഹൈബ്രിഡിലേക്ക് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് വിറ്റാർ ഇറങ്ങിയിട്ടുണ്ടാണ് ഫുള്ളി ഹൈബ്രിഡ് മോഡൽ, 27.something 28 കിലോമീറ്റർ അടുത്ത് മൈലേജ് ആയിട്ട്. അപ്പൊ അതേ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്വിഫ്റ്റിനെ 40 കിലോമീറ്റർ മൈലേജിലേക്ക് എത്തിക്കുന്നതാണ് പല ഓൺലൈൻ മീഡിയകളും അവകാശപ്പെടുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഫാക്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഫുള്ളി ഹൈബ്രിഡ് ടെക്നോളജി പറ്റി പഠിക്കുമ്പോൾ ഈ ഒരു ടെക്നോളജി അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഗ്രാനിറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നോർമൽ ഫുൾ ഓപ്ഷനും ഫുള്ളി ഹൈബ്രിഡ് ഫുൾ ഓപ്ഷനും തമ്മിൽ 3 ലാക്കിന് ഡിഫറൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ 3 ലക്ഷം രൂപ പ്രോഫിറ്റായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ഈവൻ ആവണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ 2.5 ലക്ഷം കിലോമീറ്റർ റൺ ചെയ്യണം. എന്നിട്ട് ഒരു കുറച്ചെങ്കിലും കാശ് നമ്മുടെ കയ്യിലേക്ക് ലാഭം എത്തി തുടങ്ങണമെന്നുണ്ടെങ്കിൽ വീണ്ടും 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയാലാണ് ഗ്രാൻഡ് വിറ്റാറിന്റെ ഫുള്ളി ഹൈബ്രിഡിൽ നമ്മൾ എക്സ്ട്രാ മുടക്കി ഈ ഒരു 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിലേക്ക് എത്തുള്ളൂ. ഇനിയിപ്പോൾ ലോൺ ആണെന്നുണ്ടെങ്കിൽ ആ 3 ലക്ഷത്തിന്റെ പലിശയോട് കൂട്ടുമ്പോൾ വീണ്ടും കുറെ നഷ്ടമാവും. അപ്പോൾ നമ്മൾ ഈ ലാഭം എന്ന് പറഞ്ഞിട്ട് ഫുള്ളി ഹൈബ്രിഡ് മോഡലിലേക്ക് എടുത്ത് ചാടുന്നതിന് മുന്നേ നമുക്ക് എത്രത്തോളം റണ്ണിങ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം കണക്കൂടണം. പിന്നെ എങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എൻ്റെ ഒരു ഐഡിയ തോന്നിയപ്പോൾ ഞാനത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൈലേജും നോർമൽ ഹൈബ്രിഡ് മോഡലും ഫുള്ളി ഹൈബ്രിഡ് നമ്മളുടെ വിലയും കൂടി കണക്കൂട്ടി നോക്കുമ്പോൾ 2.5 ലക്ഷം കിലോമീറ്ററെങ്കിലും ഓടിയാലാണ് നമുക്ക് മുടക്കിയ കാശുകൾ കയ്യിലേക്ക് വരുള്ളൂ, വീണ്ടും 1 ലക്ഷം ഓടിയാണ് പ്രോഫിറ്റ് ആവുള്ളൂ. എന്തുകൊണ്ടോ ഞാൻ കണക്കൂട്ടി നോക്കി ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മറ്റ് പല പ്രമുഖ ചാനലുകളും ഓൺലൈൻ ഓട്ടോ മാഗസീൻസിലൊക്കെ അവരും ഈ ഒരു സെയിം കണക്കുകൾ കിട്ടുന്നത്. അതെന്നെ കോപ്പി അടിച്ചെന്നല്ല ഞാൻ പറയുന്നത്, എന്റെ മുത്തി തോന്നിയ പോലെ തന്നെ അവരും കണക്കൂട്ടി നോക്കി, അവർക്ക് സംശയം തോന്നി, അവരും കണക്കൂട്ടി നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഫാക്ട് കിട്ടി. അപ്പൊ അതാണ് അതിൻ്റെ ഒരു ഫാക്ട്. സോ നമ്മൾ നമ്മുടെ സ്വിഫ്റ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 40 കിലോമീറ്റർ മൈലേജ് ഉള്ളത് ഈ പറഞ്ഞ പോലെ ഫുള്ളി ഹൈബ്രിഡ് മോഡലിലായിരിക്കും. ഡ്യുവൽ ബാറ്ററി, അതായത് ഒരു ഫുള്ളി ഹൈബ്രിഡ് ബാറ്ററി പവർഫുൾ ബാറ്ററി സെറ്റപ്പിലും ആ ഒരു മോട്ടറിൽ ഓടുന്ന ഒരു എഞ്ചിനും നോർമൽ എഞ്ചിൻ അങ്ങനെ രണ്ട് സോറി എഞ്ചിൻ അല്ല മോട്ടറിൽ ഓടുന്ന ആ ഒരു സിസ്റ്റം അതുപോലെ തന്നെ എഞ്ചിനും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫുള്ളി ഹൈബ്രിഡ് സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ 1500cc എഞ്ചിൻ ആയിരിക്കില്ല ഇതിൽ വരാൻ പോകുന്നത്. 1200cc 3 സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും നമ്മുടെ പുതിയ സ്വിഫ്റ്റ് ഫുള്ളി ഹൈബ്രിഡ് 40 കിലോമീറ്റർ മൈലേജ് ഉള്ളത് വാഗ്ദാനം ചെയ്യുന്നത്. പിന്നെ ഈ 40 കിലോമീറ്റർ എന്നുള്ളത് ഒരു തള്ളാണ്, അത് ആക്ച്വലി 35 കിലോമീറ്റർ ആണ് അതിന്റെ വരുന്ന മൈലേജ്. പക്ഷെ പലരും അതിനെ 40 എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുത്ത് അങ്ങ് ഒന്നും കൂടെ അങ്ങോട്ട് പൊലിപ്പിച്ചെടുക്കുകയാണ്. ആ 35 കിലോമീറ്റർ അങ്ങനെയാണ് നമുക്ക് സ്വിഫ്റ്റിൽ അവർ വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഞ്ചിന് എന്താ പറയുക, ഈ മോട്ടറും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു എക്സാക്ട് പവർ, ഓൾമോസ്റ്റ് ഒരു 85-90 PS വരെയൊക്കെ പവർ എക്സ്പെക്ട് ചെയ്യാം നമുക്ക് ആ ഒരു മോഡലിൽ. പക്ഷേ സാധാ സ്വിഫ്റ്റ് ആയിട്ട് നമുക്ക് ആ പുതിയ ഫുള്ളി ഹൈബ്രിഡ് സ്വിഫ്റ്റിന് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെയൊക്കെ പ്രൈസ് ഹൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണക്ക് കൂട്ടുമ്പോൾ അങ്ങനെ അധികം ഓട്ടമില്ലാത്തവർ ഈ ഒരു 35 കിലോമീറ്റർ മൈലേജ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും ചാടി ഫുള്ളി ഹൈബ്രിഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം കിലോമീറ്റർ ഓടിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിരിക്കട്ടെ, ശരിക്കും ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യയിലെ ജനപ്രിയ ബ്രാൻഡായിട്ടുള്ള മാരുതി ചെയ്യേണ്ടിയിരുന്നത് ഒരു ബാറ്ററി, അതായത് ഒരു ഫുള്ളി ഇലക്ട്രിക് കാറാണ് ഇറക്കേണ്ടിയിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ടെക്നോളജി അപഗ്രേഡ് മൂലമാണോ അതോ എന്താണെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് റിസൾട്ട് കൊണ്ടാണോ എനിക്കറിയില്ല. പക്ഷേ ഈ അടുത്തിറങ്ങിയ ടിഗോ, നമ്മുടെ ടിയാഗോ ഈ വരാൻ പോകുന്നു, ടിഗോർ അങ്ങനെ ടാറ്റയുടെ തന്നെ പല വണ്ടികളും അത്യാവശ്യം നല്ല രീതിയിൽ ഇലക്ട്രിക് വണ്ടികളൊക്കെ സെയിൽ പിടിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ മാരുതി മാത്രം അങ്ങോട്ട് വരുന്നില്ല, അവർ ടെക്നോളജിയുടെ കുറവുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് അവർ സ്റ്റിൽ ഇപ്പോഴും ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജിയിൽ അങ്ങനെ നിന്ന് പോയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ഈ ഒരു ഹൈബ്രിഡ് വണ്ടി അതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ലാഭം എന്ന് പറഞ്ഞൊരു അടിയിൽ കുറെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മലിനീകരണം കുറവുണ്ടല്ലോ എന്നൊക്കെ. അതൊരു ഫാക്റ്റാണല്ലോ, മലിനീകരണം കുറവുണ്ട്, പരിസ്ഥിതി സ്നേഹം നമുക്ക് നല്ലതാണ്, അതായത് പരിസ്ഥിതി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു പരിസ്ഥിതി ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാദം കറക്റ്റാണ്. കാരണം നിങ്ങൾക്ക് പിന്നെ വേറെ ഒരു കാൽക്കുലേഷൻ നോക്കണ്ട, എക്സാക്ട് വണ്ടിയാണ്. കാരണം മലിനീകരണം ഓഫ്കോഴ്സ് കുറവാണ്. പക്ഷേ മലിനീകരണം മാത്രമല്ല, എല്ലാവർക്കും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടും വേണം, നമ്മുടെ എന്താ പറയുക സാമ്പത്തിക സ്ഥിതിയും കൂടെ നോക്കിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഹൈബ്രിഡിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് നോർമൽ വണ്ടി തന്നെയായിരിക്കും നല്ലത്. പക്ഷേ മലിനീകരണം കുറയ്ക്കണം, അങ്ങനെ ഒരു നിങ്ങൾക്കൊരു എന്താ പറയുക സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് വെഹിക്കിൾ ഓഫ്കോഴ്സ് മലിനീകരണം കുറയ്ക്കും. പക്ഷേ അതിനേക്കാളും കൂടുതൽ സീറോ പൊല്യൂഷൻ എന്നുള്ള രീതിയിലൊരു എത്തണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ മാത്രമാണെന്നൊരു ശാശ്വതമായിട്ടുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു പരിഹാരം. സോ മാരുതി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 മാനുഫാക്ചർ എന്നുള്ള നിലയ്ക്ക് അറ്റ്ലീസ്റ്റ് അവരൊരു ഇലക്ട്രിക് കാർ ഇറക്കിയിട്ട് അവരുടെ എല്ലാ സർവീസ് സെൻറ്ററിലും ഒരു ചാർജിംഗ് സ്റ്റേഷൻ വെച്ചാൽ മതി. മാരുതിക്ക് എല്ലാ മുക്കിലും മൂലയിലും സർവീസ് സ്റ്റേഷൻസ് ഉണ്ടല്ലോ, സർവീസ് സെൻറ്റർ ഉണ്ടല്ലോ. സോ അവിടെയൊക്കെ ഓരോ ചാർജ് വെച്ചാൽ തന്നെ അല്ലെങ്കിൽ 2-3 ചാർജർ അഡീഷണൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീലർഷിപ്പുകാർക്ക് അതൊരു ഏണിങ്സും ആയി ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് ചാർജ് ചെയ്യാനും പറ്റും. അതൊരു നല്ല ആശയമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെയാണെങ്കിലും നമുക്ക് നമ്മുടെ പുതിയ വരാൻ പോകുന്ന സ്വിഫ്റ്റ് ഫുള്ളി ഹൈബ്രിഡിന്റെ ബാക്കി വിശേഷങ്ങൾ നോക്കാം.
ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫുള്ളി ഹൈബ്രിഡ് മോഡലാണ്. ഇതിൻ്റെ ഡിസൈനിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, അങ്ങനെ ഫ്രണ്ട് പോർഷനിലാണ് കുറച്ചെങ്കിലും കോസ്മെറ്റിക് ചേഞ്ചസ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ വീൽ സൈസും കാര്യങ്ങളൊക്കെ എന്തായാലും കുറച്ച് കൂടിയിട്ടുണ്ടാവും മുന്നത്തെ മോഡലിനെക്കാട്ടിലും. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ജപ്പാൻ സ്പെക്കാണ്, ജപ്പാൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ്. ഇന്ത്യയിൽ വരുമ്പോൾ എന്തൊക്കെ കുറവ് വരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ബട്ട് എന്നാലും കാര്യമായിട്ട് മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. ഏറെക്കുറെ ഡിസൈൻ ഇങ്ങനെ തന്നെയായിരിക്കും. റിയർ പോർഷനിൽ കാര്യമായിട്ട് ഡിഫറൻസ് ഒന്നുമില്ല. സ്പേസോ ബാക്കി ലെങ്ത്തോ വിടത്തിലോ ഒന്നും മാറ്റം വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഇതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ മൈലേജ്, അതായത് 35 കിലോമീറ്റർ മൈലേജ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് വരുന്നത്. പിന്നെ പ്രൈസിങ്ങിനെ പറ്റി പറയുമ്പോൾ മാരുതി ഇനിയിപ്പോൾ ആലോചിക്കുന്നത് ഫുള്ളി ഹൈബ്രിഡ് വെഹിക്കിളിൻ്റെ എണ്ണം കൂട്ടണമെന്നാണ്. കാരണം അവർക്ക് ഫുള്ളി ഹൈബ്രിഡ് വെഹിക്കിൾസിൻ്റെ എണ്ണം കൂട്ടിയാൽ മാത്രമാണ് ആ ഒരു നല്ലൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിന് വണ്ടി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. കുറച്ച് വണ്ടികളൊക്കെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എപ്പോഴും ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷേ കുറച്ച് കൂടുതൽ വണ്ടികൾ ഇറക്കുമ്പോഴത്തേക്കും അവർക്ക് ഒന്നും കൂടി അതിൻ്റെ കോസ്റ്റ്, അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് മാക്സിമം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു 10,000 വെഹിക്കിളെങ്കിലും ഫുള്ളി ഹൈബ്രിഡിലേക്ക് മാറ്റാം എന്നുള്ള രീതിയിലാണ് അവർ എയിം ചെയ്യുന്നത് മാരുതി. എന്നാൽ മാത്രമേ നല്ലൊരു പ്രൈസിംഗിൽ അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫീച്ചേഴ്സുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഓവർ ടു എയർ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്ന രീതിയിലുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആയിരിക്കും ഇതിൽ വരുന്നത്. 360 ഡിഗ്രി ക്യാമറ കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ പുതിയ ബെല്ലാനോയിലും ഒക്കെ കണ്ട പോലത്തെ, അല്ലെങ്കിൽ നമ്മുടെ ജാൻവിറ്റാരയിലെ കണ്ട പോലെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മുടെ പുതിയ സ്വിഫ്റ്റിലേക്ക് വരും. കാരണം സ്വിഫ്റ്റ് ഇപ്പോൾ മറ്റ് വണ്ടികളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീച്ചറിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലാണ്. കാരണം അതിനൊരു വലിയൊരു അപ്ഡേറ്റ് ഒന്നും ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയൊരു മോഡൽ വരുമ്പോൾ അത്തരത്തിലുള്ള സെയിം വലിയ 9-ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, 360 ഡിഗ്രി ക്യാമറ ഹെഡ് അപ്പ് ഡിസ്പ്ലേ തുടങ്ങിയിട്ടുള്ള അവരുടെ നോർമലി മാരുതിയുടെ കയ്യിലുള്ള ആ ഒരു ടെക്നോളജീസ് എല്ലാം തന്നെ ഈ ഒരു മോഡലിലേക്ക് അവർ കൊളാബറേറ്റ് ചെയ്യും. അതിനൊപ്പം തന്നെ ഒരു ഫുള്ളി ഹൈബ്രിഡ് എഞ്ചിനോട് വെച്ചും വെക്കുമ്പോഴത്തേക്കും സ്വിഫ്റ്റ് മറ്റ് അതായത് ബലാനൊക്കെ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഒന്നും കൂടി ഹയർ ലെവലിലേക്ക് പോകും. അതിനുശേഷം പതുക്കെ പതുക്കെ അവരുടെ തന്നെ എല്ലാ മോഡലുകളിലേക്കും പറഞ്ഞ പോലെ തന്നെ ബലാനോയിലേക്കും മറ്റ് മോഡലുകൾക്കും എല്ലാം ഈ ഒരു ഫുള്ളി ഹൈബ്രിഡ് എഞ്ചിൻ 1.2 ലിറ്റർ 3 സിലിണ്ടർ ഫുള്ളി ഹൈബ്രിഡ് എഞ്ചിൻ അവർ എല്ലാ മോഡലിലേക്കും പതുക്കെയായിട്ട് കൊണ്ടുവരും. അത് എല്ലാ വേരിയന്റിലും ഒന്നും ഉണ്ടാവില്ല. അതായത് ഒരു ഫുൾ ഓപ്ഷനിലോ അല്ലെങ്കിൽ ഒരു മിഡിൽ ഓപ്ഷൻ മുതലൊക്കെ ആയിരിക്കും ഫുള്ളി ഹൈബ്രിഡ് മോഡൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. എല്ലാ വേരിയന്റിലും ഒന്നും ഒരിക്കലും ഫുള്ളി ഹൈബ്രിഡ് കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ സ്വിഫ്റ്റിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഉണ്ടായി